ഹായ് ഓൾ, വെൽക്കം ടു ദ വേൾഡ് ഓഫ് മലയാളം ട്രാൻസ്ലേഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ഫോൾ ഓഫ് ദ ഹൗസ് ഓഫ് അഷർ, റിട്ടൺ ബൈ എഡ്ഗർ അലൻ പോ. എഡ്ഗർ അലൻ പോയുടെ വർക്കാണിത്. 1839 പബ്ലിഷ് ചെയ്തത്. സോ നമുക്ക് എഡ്ഗർ അലൻ പോയുടെ പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്യാം. 1809 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ഒരു പോയറ്റ് ആയിരുന്നു, ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആയിരുന്നു, എസേയിസ്റ്റ് ആയിരുന്നു, പ്ലേ റൈറ്റ്, എഡിറ്റർ, ക്രിട്ടിക് ഒക്കെ ആയിരുന്നു. അതുപോലെ അമേരിക്കൻ റൊമാൻറ്റിക് മൂവ്മെൻറ്റിൽ ഏറ്റവും മുൻനിരയിൽ നിന്നിട്ടുണ്ടായിരുന്ന ഒരാളുകൂടിയായിരുന്നു എഡ്ഗർ അലൻ പോ എന്ന് പറയുന്ന വ്യക്തി. സയൻസ് ഫിക്ഷനൊക്കെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതും അദ്ദേഹമാണെന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ 48th ഏജിലാണ് മരിച്ചത്. മരണകാരണം ഇപ്പോഴും കറക്റ്റായിട്ട് ആർക്കും അറിയില്ല. എങ്ങനെ മരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല. മയക്കുമരുന്ന് കൊണ്ടാകാം, മദ്യം കൊണ്ടാവാം, കോളറയാവാം, പേവിശ്യബാധയാവാം, ഇനി അതുമല്ല സൂയിസൈഡ് ചെയ്തതാവാം, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്താ കാരണങ്ങൾ എന്നൊന്നും ആർക്കും അറിയില്ല. അദ്ദേഹത്തിൻ്റെ ജോണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറർ ഫിക്ഷൻ, ഡിറ്റക്റ്റീവ് ഫിക്ഷൻ, അതുപോലെ തന്നെ ഇതിനോടായിരുന്നു അദ്ദേഹം കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേര് വിർജീനിയ എന്നാണ്. വിർജീനിയ വോൾഫ് അല്ല കേട്ടോ, വിർജീനിയ എലിസ ക്ലെംപോ ആണ് അദ്ദേഹത്തിൻ്റെ വൈഫ്. അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം രേവൺ എന്ന് പറയുന്ന ഒരു പോം എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ ഇതിന് മുൻപ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മുടെ സ്റ്റോറി ദ ഫോൾ ഓഫ് ദ ഹൗസ് ഓഫ് അഷർ എന്ന് പറയുന്നത് ഒരു സൂപ്പർ നാച്ചുറൽ ഹൊറർ സ്റ്റോറിയാണ്. നമ്മളൊരു ഫിലിമൊക്കെ കാണുന്ന ഒരു ഫീലിൽ വേണം ഇത് വായിക്കാൻ എന്നാണ് പറയുന്നത്. സോ നമുക്ക് നമ്മുടെ സ്റ്റോറിയിലേക്ക് കടക്കാം. അപ്പം നമ്മുടെ സ്റ്റോറി എന്ന് പറയുന്നത് നമ്മുടെ നറേറ്ററിൻ്റെ ഫ്രണ്ടിനെ വിസിറ്റ് ചെയ്യാനായിട്ട് പോകുന്നതാണ് നമ്മുടെ സ്റ്റോറിയുടെ സ്റ്റാർട്ടിങ്. പക്ഷെ നറേറ്ററിൻ്റെ പേരൊന്നും ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. ഫ്രണ്ടിൻ്റെ പേരിവിടെ പറയുന്നുണ്ട്, റോഡ്രിക് അഷർ എന്നാണ് ഫ്രണ്ടിൻ്റെ പേര്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ ടൈറ്റിലും ആ അഷർ ടൈറ്റിലുള്ള ഒരു അഷറുണ്ട്, ആ ഹൗസ് ആരുടെയാണ് എന്നുള്ളൊരു കണക്ഷൻ നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഈ അഷർ ഫാമിലിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ തലമുറകളിലും, അതായത് ഇപ്പം നമുക്ക് ഓരോ തലമുറകൾ, പിൻതലമുറ, മുൻതലമുറ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ജനറേഷൻസ് ഉണ്ടല്ലോ, അതിൽ ഓരോ ആൾക്കാരെ ഒരാൾ മാത്രമേ അവിടെ അവശേഷിക്കാറുള്ളൂ. ഇപ്പോൾ ഈ ഒരു ജനറേഷനിൽ അഷർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓരോ ജനറേഷനിലും ഓരോ ആൾക്കാർ മാത്രമാണ് ആ ഫാമിലിയിൽ ഉണ്ടാവാറ്. അപ്പോൾ അഷറിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു അവസ്ഥയിലാണ്. അദ്ദേഹത്തിൻ്റെ ബിസിനസ് എല്ലാം പൊളിഞ്ഞ്, മൊത്തത്തിൽ കമ്പനി എല്ലാം ലോസായിട്ട് ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ആ ഒരു അവസ്ഥയിൽ അദ്ദേഹം നമ്മുടെ നറേറ്ററിന് ഒരു ലെറ്റർ അയക്കുകയാണ്. അതായത് എനിക്ക് നിന്നെ ആവശ്യമുണ്ട്, എനിക്ക് നിന്നെ മിസ് ചെയ്യുന്നുണ്ട്, നീ എൻ്റെ വീട്ടിലേക്ക് വരണം, എനിക്ക് നിൻ്റെ ഒരുപാട് സപ്പോർട്ട് ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു ലെറ്റർ അയക്കുന്നുണ്ട്. ആ ലെറ്റർ കിട്ടിയതിൻ്റെ ബേസിലാണ് നമ്മുടെ അഷറിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ നറേറ്റർ എത്തുന്നത്. നറേറ്റർ എത്തിയ ശേഷം നറേറ്റർ ചുറ്റും നോക്കുമ്പോൾ തന്നെ ഒരു ഗോസ്റ്റ് ഹൗസ് കണ്ട ഒരു പ്രതീതിയാണ് നറേറ്ററിനുണ്ടാകുന്നത്. കാരണം ആ വീട് കംപ്ലീറ്റ് ഇങ്ങനെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്. ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ ഓരോരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ പൊളിഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ബേസ്, അതായത് അതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. അതിന് മാത്രം ഒരു അനക്കവുമില്ല. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ വീടിൻ്റെ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഈ ഹൊറർ ഫിലിംസൊക്കെ കാണുമ്പോൾ അതിലേക്ക്, അതായത് ഓരോ ആളുകൾ ഇങ്ങനെ വിസിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് ഓരോ വീടിൻ്റെ ബിൽഡിങ്സിൻ്റെ ഓരോ പാട്ടുകൾ ഇങ്ങനെ കൊഴിഞ്ഞ് കൊഴിഞ്ഞ് വീഴുന്നത് അതൊക്കെ നമ്മൾ ഫിലിംസിൽ കണ്ടിട്ടുണ്ട്. അതേ ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഇവിടെയും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവനല്ല നറേറ്റർക്ക് ഇത് കണ്ടപ്പോൾ മൊത്തത്തിൽ ഒരു കൺഫ്യൂഷനായി, എന്താ ചെയ്യേണ്ടത് എന്നൊന്നും അറിയാത്തൊരവസ്ഥയായി. അങ്ങനെ വീടിനടുത്തെത്തി, അങ്ങനെ വീടിനകത്തേക്ക് കയറി, അകത്ത് കയറി വരാന്തയിലൂടെ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളാണെങ്കിൽ തന്നെ നമുക്ക് പരിചയമില്ലാത്തൊരു സ്ട്രെയിഞ്ച് ഹൗസിൽ കയറി, വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ളൊരു ബംഗ്ലാവ് തന്നെയാണെന്ന് വിചാരിക്കാം. അപ്പോൾ കയറിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സൈഡിൽ നിന്ന് ഓരോ സാധനങ്ങൾ ഇങ്ങനെ പൊളിഞ്ഞ് വീഴുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് പേടി വരും. സോ ഇയാളെ സംബന്ധിച്ച് ആ ഒരു ടെൻഷൻ അയാൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അയാൾ ആ വീടിനുള്ളിലൂടെ ഇങ്ങനെ കയറി നടന്നു. പക്ഷെ അയാൾക്കൊരു കാര്യം ഉറപ്പാണ്, അയാളുടെ ഫ്രണ്ട് അവിടെ ഉണ്ട്, അവിടെ തന്നെയാണ് താമസിക്കുന്നത്. എത്രയൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണാലും ഈ വീട്ടിൽ തന്നെ അയാൾ താമസിക്കുന്നുണ്ട് എന്നൊരു ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്രണ്ടിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇയാളിങ്ങനെ വരാന്തയിലൂടെ നമ്മുടെ നറേറ്റർ ഇങ്ങനെ നടന്നു. അങ്ങനെ നേരെ അകത്ത് ചെന്നപ്പോൾ ഫ്രണ്ട് അകത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. റോഡ്രിക്കിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഷോക്കായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എനർജി കംപ്ലീറ്റ് പോയി. നെർവസൊക്കെ ഇങ്ങനെ പേടി കാരണം അയാൾ ഇങ്ങനെ നെറ്റിയൊക്കെ ചുളിച്ച് വിറച്ച് വിറങ്ങലിച്ചിരിക്കുന്ന ഒരവസ്ഥ. ആ ഒരവസ്ഥയിലാണ് ആ നറേറ്ററിൻ്റെ ഫ്രണ്ടിനെ കാണുന്നത്. അപ്പോൾ റോഡ്രിക്ക് ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുകയാണ്. പക്ഷേ എന്തിനാണ് ഈ പേടി എന്നുള്ളത് റോഡ്രിക്കിനും അറിയില്ല, നറേറ്ററിനും അറിയില്ല. അപ്പോൾ റോഡ്രിക് ഫാമിലിയിൽ ആരും എക്സിസ്റ്റ് ചെയ്യാറില്ല, ഓരോ ജനറേഷനിലും ഒരാളെ ഉണ്ടാവാറുള്ളൂ എന്ന് ഞാൻ ആദ്യം മെൻഷൻ ചെയ്തിരുന്നു.
അപ്പോൾ ഇപ്പോൾ റോഡ്രിക് ഫാമിലിയിൽ റോഡ്രിക് അഷറിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ സിസ്റ്ററായിട്ടുള്ള മാഡ്ലിൻ കൂടെ ഉണ്ട്. മാഡ്ലിൻ നോർമൽ അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് അസുഖമാണ്, അസുഖബാധിതയായിട്ട് കിടപ്പിലാണ്. അസുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് അവളുടെ കൈകളെയും കാലുകളെയും ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു അസുഖം. അവൾ എക്സ്പെക്ട് ചെയ്യാത്ത തരത്തിൽ, എക്സ്പെക്ട് ചെയ്യാതിരിക്കുന്ന സമയത്ത് കൈയും കാലൊക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു അസുഖത്തിന് അടിമയായിട്ട് അവൾ കിടക്കുകയാണ്, കംപ്ലീറ്റ്ലി കിടപ്പിലാണ്. അപ്പോൾ നമ്മുടെ നെറേറ്റർ വിചാരിക്കുകയാണ് എന്തൊക്കെ ചെയ്തിട്ടായാലും വേണ്ടില്ല, നമ്മുടെ റോഡ്രിക്കിനെ പഴയൊരു അവസ്ഥയിലേക്ക് കൊണ്ടുവരണം, അവൻ്റെ പേടിയെല്ലാം മാറ്റിയെടുക്കണം, അവനെ കംപ്ലീറ്റ് എനർജിയുള്ള ഒരാളാക്കി മാറ്റണം, അതുകൊണ്ട് ഇവിടെ താമസിക്കാമെന്ന് തന്നെ നമ്മുടെ നെറേറ്റർ തീരുമാനിക്കും. അങ്ങനെ നെറേറ്റർ കുറച്ച് ദിവസം അവിടെ തന്നെ സ്പെൻഡ് ചെയ്യും. പക്ഷേ ഒരു തരത്തിലുള്ള മാറ്റവും റോഡ്രിക്കിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല. അത് മാത്രമല്ല, ഓൾറെഡി ഉണ്ടായിരുന്ന ആ ഒരു അവസ്ഥയേക്കാൾ വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് റോഡ്രിക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നറേറ്ററിന് ഇപ്പോഴും അറിയില്ല എന്തിനാണ് ഇവനിങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അവൻ്റെ പ്രശ്നം എന്നുള്ളത് നറേറ്ററിനോ, അതുപോലെ താൻ എന്തിനെക്കുറിച്ച് ആലോചിച്ചാണ് പേടിക്കുന്നത് എന്നുള്ളതിൻ്റെ കാര്യങ്ങൾ റോഡ്രിക്കിനോ അറിയില്ല. പക്ഷേ റോഡ്രിക്കിന് തന്നെ സ്വയം തോന്നുകയാണ് ഈ താമസിക്കുന്ന വീട് അത് ശരിയല്ല, ആ വീടിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടായിരിക്കാം ഈ അസുഖങ്ങളൊന്നും മാറാത്തതും ഓരോ പ്രശ്നങ്ങളൊക്കെ വരുന്നതും, അത് ആരുടെയെങ്കിലും കേഴ്സ് ആയിരിക്കാം, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത റോഡ്രിക്കിനുണ്ട്. അതായത് നമ്മൾ ഈ മണിച്ചിത്രത്താഴിലെ മാടമ്പള്ളി എന്നൊക്കെ പറയുന്ന മാതിരി ഈ റോഡ്രിക്കിൻ്റെ ഈ ഹൗസ് എന്ന് പറയുന്നത് കുറച്ച് ഒരു സ്പിരിച്വൽ അല്ലെങ്കിൽ ഒരു ഗോസ്റ്റ് ഹൗസ് ഒക്കെ എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ റോഡ്രിക്കിൻ്റെ സിസ്റ്ററായിട്ടുള്ള മാഡ്ലിൻ മരിച്ചു. അപ്പോൾ മാഡ്ലിൻ മരിക്കുന്ന സമയത്ത് മരിച്ചുപോയി എന്നറിയുമ്പോൾ ഇയാൾക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമാവും, പിന്നെ വേറെ നിവർത്തിയില്ലല്ലോ, അപ്പോൾ അവളെ ബറി ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ നടത്താം എന്ന് തീരുമാനിക്കും. അങ്ങനെ ഒരു രണ്ടുപേരും കൂടെ ബറി ചെയ്യാനായിട്ട് തീരുമാനിക്കും. അപ്പോൾ ആ വീടിൻ്റെ താഴത്ത് തന്നെ ഒരു ശവക്കല്ലറയുണ്ട്, അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് ഇവളെ കുഴിച്ചിടാം എന്നിങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുത്ത് ഇവർ അവളെ കൊണ്ടുപോകും. കൊണ്ടുപോകുന്ന സമയത്ത് ഇവർ നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് നമ്മുടെ നെറേറ്റർ നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ചീക്സാണ്. അവളുടെ ചീക്സ് വളരെ പിങ്കിഷ് ആയിട്ടുള്ള ചീക്സ് ആയിരുന്നു. അവളെ ജീവനോടെ ഉണ്ടായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ, ഒരു മാറ്റവുമില്ല. മരണം സംഭവിച്ചിട്ട് ഇത്രയും നേരമായിട്ട് പോലും ആ ചീക്സിന് ഒരു മാറ്റവുമില്ല, അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കുകയാണ്, നമ്മൾ മരിച്ചിട്ടില്ലേ എന്നൊക്കെയുള്ള ചിന്ത വരെ അവർക്ക് ഉണ്ടാവും. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ അവളെ അവിടെ ബറി ചെയ്യും. അതിന് ശേഷമുള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു അവിടെ നടക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ്രിക്കിന് അവിടെ ഉറങ്ങാനേ സാധിച്ചിരുന്നില്ല. റോഡ്രിക്ക് ഇന്നും രാത്രി അലറി നില വിളിച്ച ആ ഒരു അവസ്ഥയിലായിരുന്നു. ഒരു ദിവസം റോഡ്രിക്ക് വളരെ ശക്തമായിട്ട് നറേറ്റർ കിടന്നുറങ്ങുന്ന റൂമിൻ്റെ ഡോറിൽ വന്നിട്ട് അടിച്ച് വിളിക്കാൻ തുടങ്ങും. അപ്പോൾ നറേറ്റർ എന്ത് പറ്റിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് തുറന്നു നോക്കുമ്പോൾ റോഡ്രിക്ക് പറയും അവിടെ പുറത്തേക്ക് ഒന്ന് വന്ന് നോക്കൂ, അവിടെ കംപ്ലീറ്റ് ഒരു പ്രത്യേക തരത്തിലുള്ള പുക, അതായത് ഫുൾ കംപ്ലീറ്റ് ഒരു വേറൊരു കളറിലുള്ള ഒരു പുക സ്പ്രെഡ് ായിട്ടുണ്ട്, വന്ന് നോക്കൂ എന്ന് പറയും. അപ്പോൾ റോഡ്രിക്ക് വന്നിട്ട് ഇങ്ങനെ അങ്ങനെ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നറേറ്റർ പോയി നോക്കും. നറേറ്റർ പോയി നോക്കുമ്പോൾ ശരിയാണ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറേ കംപ്ലീറ്റ് പുകയാണ് അവിടെ, ഒന്നും കാണാൻ പറ്റുന്നില്ല, അതും വേറൊരു കളറിലാണ് കാണുന്നത്. അപ്പോൾ നോർമലി നമ്മുടെ നറേറ്ററിന് നെഗറ്റീവ് തോട്ട്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം നറേറ്റർ പറയും അതൊക്കെ ചിലപ്പോൾ നാച്ചുറൽ ഫിനോമിന ആയിരിക്കും, അതൊന്നും നീ മൈൻഡ് ചെയ്യേണ്ട, പ്രകൃതിയുടെ പല മാറ്റങ്ങളും നമ്മളുടെ നാട്ടിൽ നടക്കുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് പ്രകൃതിയുടെ എന്തെങ്കിലും ആയിരിക്കാം, അപ്പോൾ കുഴപ്പമില്ല നമുക്ക് അകത്ത് പോവാം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒരു ബുക്ക് വായിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് റോഡ്രിക്കിനെ പിടിച്ച് അവിടെ കൊണ്ടുപോയി ഇരുത്തിയിട്ട് നറേറ്റർ ഒരു ബുക്ക് എടുക്കും. അതിനുശേഷം നറേറ്റർ ആ ബുക്ക് വായിക്കാൻ തുടങ്ങും. ആ നറേറ്റർ വായിക്കുന്ന സ്റ്റോറിയിൽ നറേറ്റർ എന്തൊക്കെയാണോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആ കാര്യങ്ങളെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതായിരുന്നു എക്സാക്ട്ലി അവിടെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്. എന്തൊക്കെ സ്റ്റോറിയിൽ വായിക്കുന്നു അതൊക്കെ അവിടെ ഇങ്ങനെ അപ്പം തന്നെ സ്പോട്ടിൽ സംഭവങ്ങളിങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൗണ്ട്സാണ് വരുന്നത്, അപ്പോൾ ചെറിയ രീതിയിലുള്ള സൗണ്ട്സാണ് കേൾക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്റ്റോറി വായിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അതിലൊരു പൂച്ച കരയുന്ന ശബ്ദം അങ്ങനെ കേട്ടു എന്ന് നമ്മുടെ സ്റ്റോറിയുടെ ഓതർ പറയുന്ന സമയത്ത് അതേ സൗണ്ട് നമ്മൾ പുറത്തുനിന്ന് കേട്ട് കഴിഞ്ഞാൽ മീൻസ് പകൽ സമയത്തൊക്കെ നോർമലാണത് അല്ലേ, ഒരു പൂച്ച കരയുന്നതൊക്കെ നോർമലാണ്. പക്ഷേ അതിലെ എല്ലാ സൗണ്ടും കേൾക്കുക എന്ന് പറയുമ്പോൾ അത് നോർമലാണോ? അപ്പോൾ പക്ഷേ നമ്മുടെ നറേറ്റർ കാര്യമായിട്ടൊന്നും തിങ്ക് ചെയ്തില്ല, അത് റിജക്ട് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ ഈ സൗണ്ടിൻ്റെ വേരിയേഷൻ ഇങ്ങനെ കൂടിക്കൂടി വരാൻ തുടങ്ങി. എന്നാലും അദ്ദേഹം ഇഗ്നോർ ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ സൗണ്ട് ഭയങ്കരമായിട്ട് നല്ലോണം മതിയായി. അപ്പോഴാണ് റോഡ്രിക്ക് പറയുന്നത്, ഈ സൗണ്ടൊക്കെ നീ ഇപ്പോഴല്ലേ കേൾക്കുന്നത്, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ ഈ സൗണ്ട്സ് തന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഉറങ്ങാൻ സാധിച്ചിട്ടില്ല, എന്നെ ഇത് ഭ്രാന്തമാക്കിയിട്ടുണ്ട്, ആ ഒരവസ്ഥയിലായിരുന്നു ഞാൻ എന്ന് റോഡ്രിക്ക് പറയും. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു എൻ്റെ സിസ്റ്റർ മരിച്ചിട്ടുണ്ടായിരുന്നില്ല, അവളെ ബറി ചെയ്ത സമയത്ത് അവൾ മരിച്ചിട്ടുണ്ടായിരുന്നില്ല, അവളുടെ മുകളിൽ നമ്മൾ മണ്ണൊക്കെ ഇട്ട സമയത്ത് അവൾ ജീവനോടെ കിടക്കുമായിരുന്നിരിക്കും, അപ്പോൾ അവൾ ആ ശവക്കല്ലറയിൽ നിന്ന് പുറത്ത് വരാൻ വേണ്ടിയിട്ട് ഉറക്കം നിലവിളിക്കുന്നുണ്ടായിരിക്കും, അപ്പോൾ ആ സൗണ്ടാണ് എനിക്ക് ഈ കേൾക്കുന്നതായിട്ടൊക്കെയാണ് എനിക്ക് തോന്നുന്നത്, അവൾ അവിടെ കിടന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ശ്വാസം മുട്ടായിരിക്കും എന്നൊക്കെ റോഡ്രിക്ക് ഇങ്ങനെ പറയാൻ തുടങ്ങും.
പെട്ടെന്ന് ഡോറിൽ ഇങ്ങനെ നോക്കി ചെയ്യുന്ന പോലെ ഒരു സൗണ്ട് കേൾക്കും. അപ്പോൾ ഡോറ് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവും. ഓപ്പൺ ആയ ശേഷം കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവർ ബറി ചെയ്തിട്ടുള്ള മാഡ്ലിൻ്റെ ഗോസ്റ്റ് അവിടെ പുറത്ത് തന്നെ വന്ന് നിൽക്കുന്നത്. ഗോസ്റ്റ് അല്ല, ഇവർ പറയുന്നത് അവൾ മരിച്ചിട്ടില്ല, അവൾ അവിടെ ജീവനോടെ കിടക്കുകയാണ് എന്നല്ലേ. അപ്പോൾ അവൾ തന്നെ പുറത്ത് വന്ന് നിൽക്കുന്നതായിട്ട് കാണാം. അവളുടെ വൈറ്റ് കളറുള്ള ഡ്രസ്സും അതുപോലെ തന്നെ ഡ്രസ്സിൽ കംപ്ലീറ്റ് രക്തത്തിൻ്റെ കറിയും ഒക്കെ ഉണ്ടായിരുന്നു. അവൾ ഓടി വന്നിട്ട് നേരെ നമ്മുടെ റോഡ്രിക്കിനെ അറ്റാക്ക് ചെയ്യും. ആ അറ്റാക്കിൽ പേടി കാരണം റോഡ്രിക്കും മരിക്കും, ഒപ്പം മാഡ്ലിനും മരിക്കും. ഇതെന്ത് കഥയാണെന്നൊന്നും എന്നോട് ചോദിക്കരുത്, കാരണം ഓൾറെഡി ബറി ചെയ്ത ആള് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇങ്ങനെ എഴുന്നേറ്റ് വരുന്നു. പക്ഷെ അവൾ മരിച്ചിട്ടില്ല, അവളുടെ ഗോസ്റ്റ് ആണോ എന്നറിയില്ല. ഗോസ്റ്റ് അല്ല എന്നുള്ളത് ഉറപ്പാണല്ലോ, കാരണം ഇവർ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് രണ്ടുപേരും മരിക്കുന്നുണ്ടല്ലോ. അപ്പം ഇവർ രണ്ടുപേരും മരിക്കും. അപ്പോൾ കഥയിൽ ചോദ്യമില്ല, അപ്പം അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും വേണ്ട. സോ ഈ സ്റ്റോറിയിൽ ഇവർ രണ്ടുപേരും മരിക്കുന്നു. മരിച്ച ശേഷം മരിക്കുന്നത് മാത്രമല്ല, ഈ അറ്റാക്ക് കണ്ടിട്ട് നമ്മുടെ നരേറ്റർ എന്തിനാ വന്നേ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഫ്രണ്ടിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്ന നരേറ്റർ ഇറങ്ങി ഓടും. ഓടുന്ന സമയത്ത് അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ ബാക്കിൽ നിന്ന് നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ കംപ്ലീറ്റ് ആ അഷ ഹൗസ് എന്ന് പറയുന്ന ആ ഹൗസ് കംപ്ലീറ്റ് ആയിട്ടും പൊളിഞ്ഞ് ഇടിഞ്ഞ് പൊളിഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് നശിക്കും. ഇത് നമ്മൾ ഏത് ഹൊറർ ഫിലിംസ് കണ്ടു കഴിഞ്ഞാലും ആ ഹൊറർ പാലസ് ലാസ്റ്റ് ഫിലിമിൻ്റെ എൻഡിൽ കംപ്ലീറ്റ് നശിച്ചു പോകില്ലേ, അതുപോലെ തന്നെ ആ ഫിലിമിലൊക്കെ കാണുന്ന മാതിരി തന്നെ കംപ്ലീറ്റ് വീടും തകർന്നു പോയി. സോ ഇങ്ങനെയാണ് ഈ സ്റ്റോറിയുടെ ഒരു എൻഡ് എന്ന് പറയുന്നത്. താങ്ക് യു.